നന്നായിട്ട് റബ്ബ് റബ്ബ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഹൈ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ചാനൽ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒട്ടുമിക്ക ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ബൈക്ക് കാറൊക്കെ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ അതിൻ്റെ ടയറൊക്കെ നമ്മൾ എത്ര കഴിയാതെ ക്ലീൻ ആകത്തില്ലല്ലോ. സോ നമ്മൾ ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്, കാരണം അങ്ങനെ വണ്ടി കഴിയുമ്പോൾ ആ ടയർ ഉൾപ്പെടെ നല്ല ക്ലീനായിട്ട് കഴുകിയെടുക്കാൻ ഒരു അടിപൊളി എക്സ്പീരിയൻസ് വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം ഒട്ടുമിക്ക ആൾക്കാർ അറിയായിരിക്കും. എന്നാൽ പോലും അറിയാത്ത ആൾക്കാർ ഈ വീഡിയോ ഷുവറായിട്ടും യൂസ്ഫുൾ ആകാനായിരിക്കും. അതും അതിനും പറ്റും നമ്മുടെ ചാനൽ ഇതുവരെ കാണുന്ന ആദ്യമായിട്ടാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നമ്മൾ ഇനി എടുത്ത പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. സോ അധികം ലാഗടിപ്പിക്കുക, നമ്മൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഫസ്റ്റ് കഴിയുമ്പോൾ നമ്മുടെ കാറിന് ടയറാണ് കണ്ടോ, മൊത്തം അഴുക്കാണ്. അപ്പോൾ നമ്മൾ ഈ ടയറാണ് നമ്മൾ കഴുകാൻ പോകുന്നത് കണ്ടോ, ഫുൾ അഴുക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ പണി തുടങ്ങാം. നമ്മുടെ അടുത്തേക്ക് കോളയാണ്, ഏകദേശം 750 ml ഒരു 40 രൂപ കോള എടുത്തേക്കുന്നത് കണ്ടോ. നമ്മൾ പിന്നെ എടുത്തേക്കുന്നത് സ്ക്രബ്ബറാണ്, ഏകദേശം ഒരു 20 രൂപ റേഞ്ച് വരുന്ന സ്ക്രബ്ബർ എടുത്തേക്കുന്നത്. നമ്മൾ അടുത്ത് എടുത്തേക്കുന്നത് 5 രൂപയുടെ ഒരു കാർ ഷാംപൂ ആണ്. നമ്മളിപ്പോൾ ആ ഒരു കൊക്ക കോള അതോടൊപ്പം തന്നെ ആ ഒരു ഷാംപൂ മിക്സ് ചെയ്യാൻ പോകുന്ന കളർ ഉണ്ടോ, ഒരു ഉജ്ജാര കളർ വന്നേക്കുന്നത്, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ടയറിലെ കുറച്ച് വെള്ളസാധാ വെള്ളം വെച്ച് വാഷ് ചെയ്തിട്ട് ആ സ്ക്രബ്ബർ ഇത് മുക്കിയായിട്ട് പതിയെ ഇതിട്ടൊന്ന് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അഴുക്കെല്ലാം ശരിക്ക് കളന്നിട്ടുണ്ട. A few minutes later. ഏകദേശം അത്യാവശ്യം ഒരു ക്ലിയർ ആയിട്ടുണ്ട്, കുറേ അഴുക്ക് പോയിട്ടുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ കറക്റ്റ് ഒന്നും അറിയാൻ പറ്റില്ല, കാരണം ഇപ്പം വെള്ളം കിടക്കുമല്ലേ. വെള്ളം ഒന്ന് നോക്കട്ടെ, ഉണങ്ങിയ ശേഷം നമുക്ക് കാണിച്ചു തരാം. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, ഇതിനൊക്കെ നോക്കാം സംഭവം ശരിക്കും അഴുക്ക് പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. എനിക്ക് ഡൗട്ട് ഉണ്ട് പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഫ്രണ്ട്സ്, ഇപ്പോൾ കണ്ടില്ലേ ആ ഒരു റിയാക്ഷൻ കണ്ടല്ലോ. അതായത് നമ്മുടെ കോളയും പിന്നെ അതുപോലെ തന്നെ ആ ഒരു കാർഷ മിക്സ് ആയപ്പോഴത്തേന് അഴുക്ക് കുറേ പോയിട്ടുണ്ട്. നമ്മൾ സാധാരണയായിട്ട് ആ ഒരു ഷാംപു മാത്രം കഴുകുകയാണെങ്കിൽ ഇത്ര അഴുക്ക് പോകത്തില്ല. അതിൻ്റെ കൂടെ ഇതൊരു കോള അല്ലെങ്കിൽ പെപ്സി ഇങ്ങനെയൊക്കെയുള്ള കെമിക്കൽ യൂസ് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും കെമിക്കൽ മിസ് ഇത്രയും ഒരു കോളൊക്കെ യൂസ് ചെയ്ത് ഉറപ്പായിട്ടും അഴുക്ക് കുറേ പോകുന്നതായിരിക്കും. എന്നാൽ പോലും മൊത്തത്തിൽ പോകത്തില്ല, അത്യാവശ്യം ഒരു കുറേ ഒക്കെ പോയി കിട്ടും. സാധാരണ കഴുകുന്ന നമ്മൾ വാശിയല്ലോ, അതിനേക്കാൾ ബെറ്റർ ആയിട്ട് കുറേ പോയി കിട്ടും. പിന്നെ നമ്മൾ യൂസ് ചെയ്ത് കോളയാണ്. ഇപ്പോൾ കോള മാത്രം വേണമെന്നില്ല, പെപ്സി ആയാലും നമുക്കിത് അഴുക്ക് കളയാൻ ഏറ്റവും ബെറ്ററാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇതായ ചെറിയ വീഡിയോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒട്ടുമിക്ക ആൾക്കാർ ഈ സംഭവം അറിയാമെന്നായിരിക്കും, പക്ഷേ നമ്മൾ അറിയാത്ത കുറേ ആൾക്കാരുണ്ട്. ഷുവറായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഉറപ്പായിട്ടും നമ്മുടെ വണ്ടിയുടെ ഇപ്പം കാറെന്നല്ല ടയറിൻ്റെ ഇപ്പോൾ ബൈക്ക് എന്താണെങ്കിൽ പോലും അടുക്ക് കുറേ പോകുന്നതായിരിക്കും, ചെറിയ ചിലവേ ഉള്ളൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയ വീഡിയോ കാണാം, അതുവരെ ബൈ.